അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത വ്ളോഗിൻ്റെ കുറച്ച് പാർട്ട് ഞാനിവിടെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ മോർണിംഗ് വൈബൊക്കെയാണ്. അപ്പോൾ എന്താണ്, ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവരിനെയും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി എത്തിയത് ഞാൻ രാവിലെ വരെയുള്ള വ്ളോഗൊക്കെയാണ് ഇട്ടത് കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ തന്നെ എണീച്ചു ഇല്ല, നന്നായിട്ട് ഉറങ്ങി കേട്ടോ. അതിനുശേഷം എണീച്ചു തുമ്മാൻ്റെ വക പുട്ടും കടല കട്ടൻ ചായയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ അവിടെ കട്ടൻ ഉണ്ടാക്കാത്തത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മെനക്കെടൂല കേട്ടോ. അങ്ങനെ പുട്ടും കട്ടനും കട്ടൻ ചായ പുട്ടും കടലയും കട്ടൻ ചായയൊക്കെ കഴിച്ച ശേഷം കുറേ വെജിറ്റബിളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ ഇന്ന് സിസ്റ്ററും ഹസ്ബൻഡും കുട്ടികളൊക്കെ വരും, അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. അവർ രാത്രി ആവട്ടെ എത്താൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് തന്നെ ബിരിയാണി പരിപാടിയൊക്കെ തീർത്താൽ ഫ്രീ ആയിട്ടിരിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്താണേ, ഭയങ്കര ലക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കുറേ നാളത്തിന് ശേഷം ഞങ്ങളുടെ നാട്ടിലെ പൂരം കണ്ടു കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ഒന്നും പോയി കണ്ടില്ല, റോട്ടിലിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പോകുമല്ലോ, ജാഥയൊക്കെ പോകുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ടത്. ആനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, റോട്ടിൽ കൂടെ ഓടി ഓടി ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഓട്ടം കണ്ടിട്ട് ആൾക്കാരൊക്കെ നോക്കി ഈ പെണ്ണിന് എന്താ വട്ടായോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു കാറിൽ ഒരാളുണ്ടായിരുന്നു കേട്ടോ, അയാളങ്ങനെ നോക്കി ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു എന്നെ. അതായത് ഞാൻ അയാളുടെ പോക്ക് ബ്ലോക്കാക്കി വിടുന്നുണ്ടോ എന്നൊരു ഡൗട്ടിലാണ് കേട്ടോ അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട്. എന്തായാലും ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഉമ്മാക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ എന്തായാലും ഇന്ന് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ബിരിയാണി വയ്ക്കും. അപ്പോൾ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് താഴെ എത്തുമ്പോഴത്തേക്ക് ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. എന്നെ കാത്തു നിന്നില്ല, അത് കാരണമാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് എല്ലാവരും കാത്തു നിൽക്കില്ലല്ലോ, അവരവരുടെ പണികൾ പെട്ടെന്ന് തീർക്കുക, ഫ്രീ ആയിട്ടിരിക്കുക, വർത്തമാനം പറയുക, ഇങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി അടിച്ചു വാറലിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഹാളിൽ മാത്രം അടിച്ചു വാരിയാൽ മതി, തുടച്ചു വെച്ച സ്ഥലമാണ് പറഞ്ഞപ്പോൾ ഞാൻ ഹാൾ മാത്രം അടിച്ചു വാരി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഇങ്ങ് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് ഇതാ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ദമ്മൊക്കെ പൊട്ടിച്ചു. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടതാണ്. ഇനി ഉമ്മ തന്നെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പോണതിന് മുമ്പ് മേ ബി ഒരു പ്രാവശ്യം കൂടി ബിരിയാണി ഉണ്ടാക്കുമായിരിക്കും, അപ്പം ഇൻഷാല്ലാഹ് ഇടാം. ഓക്കെ, അപ്പോൾ ദമ്മ് പൊട്ടിച്ച് മിക്സിംഗ് ആണ് കേട്ടോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ അരിയും വെന്ത് അതിൻ്റെയൊക്കെ പാകം കറക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ കുറച്ച് മസാലയും പിന്നെ കുറച്ച് ഫ്രൈഡ് ഒനിയൻസും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉമ്മ അവിടെ വിളമ്പിയെടുക്കുന്നത്. അപ്പം ഈ വിളമ്പുന്നത് നമ്മൾ ഒരു ഉമ്മാൻ്റെ നാട്ടിലൊരാൾ വന്നിരുന്നു, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം ഞാനും ഉമ്മയും അതുപോലെ അയാനും റിഹാനൊക്കെ കഴിച്ചു. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഉമ്മാൻ്റെ നാട്ടിലൊരാൾ വന്ന് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് അവരൊക്കെ കഴിച്ചത്. അത് കാരണം ഞാൻ അവരുടെ പ്രൈവസിയിൽ കൈ കടത്തില്ല. പിന്നെ ഇതാ ബീഫ് ഫ്രൈ ഉണ്ട്, നല്ല അച്ചാറും തൈരും പപ്പടവും പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര കൊട്ട് കേട്ടോ. അപ്പോൾ പുറത്ത് വേഗം ഓടിപ്പോയി നോക്കി, അപ്പോൾ വന്നിട്ടില്ല. പിന്നെയും കുറേ സമയം നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ നിന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ഇടയ്ക്ക് ഉള്ളിൽ പോവും, പിന്നെയും പുറത്ത് വരും, പിന്നെയും ഉള്ളിൽ പോവും. അങ്ങനെ ആയിട്ട് അവർ അവസാനം വന്നു. ആരാന്ന് കാണണ്ടേ, ഇതാ കണ്ടോളൂ.
ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ പൂരം തൊട്ടടുത്ത് നിന്ന് കാണുന്നത്. ഭയങ്കര സന്തോഷമായി അതെല്ലാം കണ്ടപ്പം. പിന്നെ അത് ആ പപ്പായ ഉണ്ടായിട്ടുണ്ട്, കൈകൊണ്ട് വലിക്കേണ്ട ഭാഗത്തിലാണ് കേട്ടോ. ഇതെല്ലാം ആരാൻ്റെ തൊടുവിലുള്ള സംഭവങ്ങളാണ് കേട്ടോ കാണുന്നത്, നമ്മുടെ തൊടിയല്ല കേട്ടോ അത്. പിന്നെ ഉമ്മ അതാ കുറേ കോളിഫ്ലവറും ക്യാബേജൊക്കെ നട്ടിട്ടുണ്ട്, തൈ കിട്ടിയതാണ് അത്രേ. അതിനൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്, കണ്ടില്ല, ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ അതിനെയൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കാൻ ഈവനിങ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാനിതാ പപ്പായ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് മരം, വളരെ സ്ലിം മരമാണ്, പക്ഷെ നമുക്കിങ്ങനെ കൈകൊണ്ട് വലിക്കുക, അത്രയും ഹൈറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പഴുക്കട്ടെ. പിന്നെ ഉദാ ഉമ്മ ഉമ്മാൻ്റെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വെള്ളമൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്ററും മക്കളൊക്കെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സിറ്റോട്ട് പോയിട്ട് ഇരുന്നത് കേട്ടോ. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോൾ. അപ്പോൾ ഇതാ അവരെത്തി, ഇനിയിപ്പോൾ അവരുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ചെറുത് ഭയങ്കര വായടിയല്ലേ, കാർന്ന് എത്തി നോക്കുന്നത് കണ്ടില്ലേ, എന്നിട്ട് വരാൻ ഭയങ്കര മടി കേട്ടോ. ഒന്നും കാണൂലടി, വാ അച്ചു, വാ അച്ചു, ആമി എന്താണ് പരിപാടി നോക്കണം. ഓലൂലുണ്ട് എന്തൊരു സാധന, ക്രിസ്മസ് സോങ്ങിനൊക്കെ കൂടിയാ, എങ്ങനെയുണ്ടായിരുന്നു ആണോ, ഏതാ പാട്ടൊന്ന് പാടിക്കേ, പാടും ഒന്ന് പാടും, മുത്ത് പാടും, നല്ല കുട്ടിയുണ്ട്, ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഞങ്ങള് പാട് പാടും. ബേദലഹേം വാഴ്വരയും ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാളം മേളമോടെ ഇണമേറ്റി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാദിരാജനിങ്ങ് പുലരി മഞ്ഞ പോലെ അവിടെ ഗാന്ധിയോടെ അടക്ക് ചാത്തി വന്നൊതിച്ച ദിവ്യദാനമേ ലോകപാപമല്ല തോണിലേറ്റിടാന എളിമയോട് ജാതനായ മൈത സ്നേഹമേ ഭയങ്കര തകർത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവള്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒന്നര മിനിറ്റൊന്നും ഇത് ഇടണ്ട, നമുക്ക് ഇനി വരുന്ന വ്ളോഗിലൊക്കെ കുറച്ച് കുറച്ച് പാട്ട് ഉൾപ്പെടുത്തിയിട്ട് നിൻ്റെ വ്ളോഗൊക്കെ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കുറച്ച് മാത്രം ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിക്കണം, പിള്ളേരൊക്കെ മെയിലൊക്കെ കഴുകി വരട്ടെ, യാത്രയൊക്കെ കുറേ ദൂരമുള്ളതല്ലേ. എന്താ പറയുക, അനിയത്തി കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്, ഇവിടെ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് കണ്ണൂർ കിച്ചണിൻ്റെ ആരെങ്കിലും ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല കണ്ണൂർ കിച്ചൺ എൻ്റെ കസിനൊന്നുമല്ല. പലരും പറയാറുണ്ട് കേട്ടോ കണ്ണൂർ കിച്ചണിൻ്റെ വോയിസ് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറ. ഹായ് ഗായ്സ്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അടുത്തു വാ. പിന്നെ മോളോട് സംസാരിച്ച സമയം പോയതേ അറിയില്ല കേട്ടോ, ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് ഇത് ആ ടേബിളിലൊക്കെ നിരത്തി വെച്ചു, ബീഫ് ഫ്രൈ ആക്കിയതും ബിരിയാണി ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ സെർവ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഉമ്മയും എന്താ പറയുക സിസ്റ്ററും കൂടിയും പിന്നെ കഴിക്കുക, കുട്ടികൾക്കും അവളുടെ ഹസ്ബൻഡിനൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ പിള്ളേരനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്,
മാത്രം ഇട്ടിട്ട് പയ്യനെ അംഗലവാടിയിൽ കുട്ടികളിരുന്ന് തിന്നണം. അങ്ങനെ പിള്ളേർ സെറ്റൊക്കെ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. പിന്നെ ഇതാ എൻ്റെ കാലിലും മെഹന്തി ഇട്ടിരുന്നു കേട്ടോ. നഖത്തിൽ ഞാൻ ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ മോൾ എന്നെ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാലാകെ കേട് വന്നിരിക്കുകയാണ് അല്ലേ, ഒന്ന് സെറ്റാക്കണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടിയും കൂടെ അസ്ലിക്കുട്ടിയും കൂടെ പോയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിരിക്കണ കണ്ടില്ല പിന്നെ. പിന്നെ കാലൊക്കെ ഇട്ട ശേഷം കയ്യിലാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കാണ് ഒരു പഴയ ഉടുപ്പ് കണ്ടപ്പോൾ അവൾക്ക് അതിടണം അനിയത്തിയുടെ മോൾക്ക്. പേര് ഞാൻ പറഞ്ഞില്ലേ, അസ്ലി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇതാ വായടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എന്താ വേണ്ടത്? ആ വെള്ളം വേണ്ടേ? ബാക്കിയൊക്കെ വേണോ? ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് മുറിച്ച് കളയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. എല്ലാരോടും പറ, ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്ക്. ആ കൊടുക്ക്. ആ ഇനി ഒരു ഗുഡ് നൈറ്റ് പറ. ഇന്ന് കുസൃതി ചോദ്യമില്ല, പകരം ഈ പാട്ട് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതിട്ടോ. പഠിച്ചൊരു ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാട്ട് പാടി തന്നതാണ്. ഭയങ്കര താളൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ് ലിറിക്സ് എന്ന് മാത്രം മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അവർ ഭയങ്കര കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ പിള്ളേർ പിന്നെ ഉറങ്ങാൻ പോയി, നാളെ നേരത്തെ എണീക്കണം പറഞ്ഞിട്ട് അവർ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. സിസ്റ്ററിൻ്റെ പിള്ളേർ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഉറങ്ങുള്ളൂ. ഞങ്ങളിനിയിപ്പോൾ എപ്പോഴാണ് ഉറക്കുക എന്ന് പഠിച്ചവനറിയാം. അങ്ങനെ അവളുടെ കളിയും ഒക്കെ ആയിരുന്നു കുറേ നേരത്തിന്. അപ്പോൾ സൺഡേ നമുക്കൊരു പ്രോഗ്രാമുള്ള കാര്യം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോയി വന്നിട്ട് ഞാൻ അതിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോസ് കാണുന്നതിനും കമൻറ്റ് ഇടുന്നതിനും പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീട്ടിലുള്ള വ്ലോഗ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഞാൻ എടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുറത്ത് പോവും, ഉമ്മാൻ്റെ വീട്ടിൽ പോവും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എല്ലാവർക്കും എന്താ പറയുക, ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകളൊക്കെ നേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.